ദാനിയേൽ പ്രവചനത്തിലെ 70 ആഴ്ചവട്ടത്തിന്റെ പ്രവചനം. ഈ ദാനിയേലിനെ 70 സംവത്സരം എന്ന് പറയുന്ന ആ പ്രവചനം ആർക്കാണ് നൽകിയത്? ദാനിയേൽ 9:24 പറയുന്നു, ദാനിയേലിന്റെ ജനം ഇസ്രയേലിനും വിശുദ്ധ നഗരമായ യെരുസലേമിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ പ്രവചനം കൊടുത്തത്. 69 ആഴ്ചവട്ടം യേശു കർത്താവിന്റെ മരണത്തോടുകൂടി അവസാനിച്ചു. യേശു മരിച്ചെങ്കിലും യേശു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, താൻ ഇന്നും ജീവിക്കുന്നു, താൻ ഇനിയും കടന്നു വരും. ഓക്കെ, അപ്പം ഇനി ഒരു ആഴ്ചവട്ടം റിമൈനിങ്. 70-ാമത്തെ ആഴ്ചവട്ടം നടന്നിട്ടില്ല, അതിനി സംഭവിക്കും. എപ്പോളാ? എതിർ ക്രിസ്തു വെളിപ്പെടുമ്പോൾ അവൻ ഈ യഹൂദന്മാരുമായി ഒരു വ്യാജ കരാർ ഉണ്ടാക്കി, 7 വർഷത്തെ ആ ഒരു കരാർ ഉണ്ടാക്കി വെക്കുന്ന സമയം ഇതെല്ലാം ഇസ്രയേലിനെയും യെരുസലേമിനെയും കേന്ദ്രീകരിച്ചുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ചിന്തിക്കുകയും വേണം. 69 ആഴ്ചവട്ടം അത് നടന്ന കാലയളവിൽ സഭയുണ്ടായിരുന്നോ? ഇല്ല. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് പറയുന്നത് 70-ാമത്തെ ആഴ്ചവട്ടത്തിലും സഭ ഉണ്ടാകണമെന്ന്? 69 ആഴ്ചവട്ടത്തിൽ സഭയില്ലായിരുന്നല്ലോ. അതുപോലെ തന്നെ ആ 70-ാമത്തെ ആ ലാസ്റ്റ് ആഴ്ചവട്ടത്തിലും സഭ കാണുകയില്ല. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ 69 ആഴ്ചകളുടെയും 70-ാമത്തെ ആഴ്ചയുടെയും ഇടയ്ക്ക് വച്ചിരിക്കുന്ന ഒരു കൃപായുഗമാണ് സഭയുടെ കാലം, അല്ലെങ്കിൽ സഭയുടെ പിരീഡ്. 70-ാമത്തെ ആ ആഴ്ചവട്ടത്തിൽ സഭ കാണുകയില്ല, കാരണം 69 ആഴ്ചവട്ടത്തിൻ്റെ അത്രയും കാലയളവിൽ സഭയില്ലായിരുന്നു. അതുപോലെ തന്നെ 70-ാമത്തെ ആ ആഴ്ചയിലും സഭ കാണുകയില്ല. സഭയെ ഉൾപ്രാവണത്തിൽ കർത്താവ് ഓൾറെഡി ചേർക്കും, അത് തുടങ്ങുന്നതിന് മുമ്പ്. സിമ്പിൾ.